കാശ്മീരിന്റെ പോലെ തന്നെ വളർന്നു വരുന്ന മഞ്ചേരിയിലാ. ഏ എന്തേനു ആ എന്നാ കാര്യം. ആ ഞാനങ്ങ് മഞ്ചേരിന്നാ വരുന്നത്. ഒന്ന് കാര്യക്കോട്ടെ, ഒന്ന് കാര്യം പറയാം ഞാൻ. ആ ഞാൻ വന്നതെന്ന് പറഞ്ഞാല് ഇവിടുത്തെ കാശിമ എന്നാ മംഗലം കഴിച്ചിക്ക്. മംഗലം കഴിച്ചിട്ട് മൂന്നാല് കൊല്ലായി. എനിക്ക് രണ്ട് കുട്ടികളുമുണ്ട്. ഇപ്പം നോക്കുമ്പോൾ അവൻ്റെ വിവരമൊന്നുമില്ല. ഒരു അഡ്രസ്സും ഇല്ല. അവൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരു വിവരവും ഇല്ല. എവിടെയല്ല എന്നൊന്നും അറിയല്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചൊന്ന് ഇങ്ങോട്ടേക്ക് വന്നതാ. എന്നോട് പറഞ്ഞിക്കേനു ഇന്നെ നാട്ടിലായെന്നല്ലോ. ആ ഓൻ വേറെ കെട്ടിക്ക് എന്നോട് പറഞ്ഞിക്ക്. ഇങ്ങനെ വേറെ ഞാൻ കെട്ടിക്ക്. പക്ഷേ എങ്കിൽ ഓക്ക് കയ്യാനുള്ള എല്ലാ സ്വത്തും മുതൽ ഓളെടുത്തുണ്ട്. പിന്നെ ഓളൊന്നും കൊണ്ടും ബുദ്ധിമുട്ടൂല, ഒന്നും കൊണ്ടും വിഷമിക്കൂല, എല്ലാം ഓളെടുത്തുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നത്. അങ്ങനെ രണ്ട് കുട്ടികളായി. ഇപ്പൊ രണ്ട് കൊല്ലം മുന്നേ നല്ലോണം നോക്കിയതാ. പിന്നെ നോക്കുമ്പോ എന്നെ വല്ലാണ്ട് പിന്നെ വരുത്തൂല്ല. അങ്ങനെ കൂടെ കൂടെ വരുവേയില്ല. ഇങ്ങനെ ഫോൺ വിളിയൂല്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ടൊന്ന് കീഞ്ഞു നോക്കിയത്. ആ നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. അല്ല ഞാൻ അന്നേരം അന്വേഷിക്ക്. അന്നേരം അന്വേഷിച്ചാൽ ഓരോട് ചോദിച്ചപ്പോ ഓരിങ്ങനെയാ പറഞ്ഞത് നമുക്ക് കഴിയാനുള്ള എല്ലാം ഓളെടുത്തുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളെ സാപത്തെ വിഷമം കൊണ്ട് ഞങ്ങൾ നിന്ന്. എന്നാ പിന്നെ നമ്മക്ക് ജീവിതം കിട്ടുമല്ലോ. നമ്മള് ഒരുപാട് വിഷമത്തിലാ. നമ്മള് ഒരു മഹാപാപങ്ങളാ. അതുകൊണ്ട് നിന്നതാ. ആ ഓക്കുള്ള എല്ലാം ഓളെടുത്തുണ്ട് എന്ന് പറഞ്ഞോണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ലാരുന്ന് ചോദിച്ചിട്ട് നിന്നതാ. ആ അല്ല ആദ്യം ഓരോട് ചോദിച്ചു നോക്കിക്ക്. വേറെ മറ്റുള്ള ഓരോടൊന്നും അന്വേഷിക്കില്ല. മറ്റുള്ള ഓരോടെല്ലാം അന്വേഷിക്കുകയും പിന്നെ വേറെ ആരും അറിയുന്ന പോലെ ഇല്ലല്ലോ നമുക്ക്. അങ്ങനെ അന്വേഷിക്കില്ല. അങ്ങനെയാണ് പിന്നെ നിന്നത്. ഇപ്പൊ ഒരു വിവരവും ഇല്ല. എവിടെയുള്ള ഇവിടെ ഉണ്ടാവേ ഇല്ല. പിന്നെ എവിടെയുള്ള നിങ്ങൾക്ക് അറിയാം. അങ്ങ് പുതിയ നമ്പർ ആയിട്ടുണ്ട്. നിങ്ങളെ അടുത്ത് ഫോൺ നമ്പർ ആയിട്ടുണ്ടോ പുതിയ? ഇല്ല നിങ്ങളെ വിളിക്കലില്ല. നിങ്ങൾ നേരി തന്നെയാ പറയുന്നേ. ആ ഞാൻ പോവുകയും തന്നെ വന്നേ. ഞാൻ പോന്നാ. പക്ഷെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ട് വിഷമത്തില്ല. അതാ ഞാൻ നിങ്ങളെ അടുത്ത് വന്നത്. എനിക്ക് ഓനൊന്ന് കിട്ടണ്ടീനു. ഓൻ ഇങ്ങനെ എന്നെ കെട്ടിയിട്ട് എന്നെ അടങ്ങാറാക്കിയിട്ട് ഓൻ പോറല്ലോ. രണ്ട് കുട്ടികളുണ്ട്. കുട്ടികളെല്ലാം വളരെ വിഷമത്തിലായിട്ട് നിങ്ങളെ പഠിപ്പും ആയിട്ട് നിങ്ങളെ ഭക്ഷണം ഒക്കെ ഒരു പൈസയും കയ്യിലില്ലാണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടില്ല ഞങ്ങളുള്ള. എനക്ക് ആരുമില്ല എന്നെ നോക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ബന്ധത്തിൽ നിന്നതും. ആ നിങ്ങൾ പറയുന്ന പോവാ ഇവിടുന്ന് കീഞ്ഞു പോടുന്നെല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങളെ ഒരിതാ. നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക ഒരു വിഷമം. നിങ്ങൾ അങ്ങനെയല്ല എന്നോട് പറയൂ. ഇങ്ങനെ വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പിന്നെ എനക്ക് ഇങ്ങനെ ഇനിയിപ്പോ എനക്ക് ആരല്ല ഒന്നും എനക്ക് ഓനൊന്ന് വിളിച്ചിട്ട് കിട്ടണേനോ. നിങ്ങളടുത്ത് നമ്പർ ഉണ്ടാ? ഫോൺ നമ്പർ നിങ്ങളടുത്ത് ഇല്ല. നിങ്ങൾ വെറുതെ കള്ളത്തരം പറയുന്നേരിക്കും. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യണ്ട. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ നിന്നും പോയി. പിന്നെ ഞാൻ വല്ലാത്ത വിഷമത്തിലായിട്ടാ. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുക ഇങ്ങനത്തെ വർത്തമാനം നിങ്ങൾ പറയല്ല. ഇന്ന് ഞാൻ നിന്നു പോയില്ല. എന്റെ മക്കളും ഞാനും കഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എനക്ക് ഓനെ ഒന്ന് കിട്ടണേ. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല. നിങ്ങളൊന്നും അറിയുന്നില്ലാനാ. എനക്ക് ഓനെ ഒന്ന് കിട്ടേണ്ടത്. ഓനെ ഫോൺ നമ്പർ ഒന്ന് മാണ്ടീനോ. അല്ലേ ഞാൻ പെറ്റീഷൻ കൊടുക്കൂ. എന്നെ ഇങ്ങനെ കെട്ടി കുടുക്കി കളഞ്ഞിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പെറ്റീഷൻ കൊടുക്കൂ. അല്ലേ എനക്ക് നിങ്ങൾ ഫോൺ നമ്പർ പറയും അന്നേക്ക്. നിങ്ങളെ അടുത്ത് ഇല്ല. നേരി തന്നെ നിങ്ങൾ പറയുന്നേ. എന്നാലും ഞാൻ പോന്ന. പിന്നെ ഇനി ഞാൻ പിന്നെ ഒരു ദിവസം വരട്ടെ. എന്നാലും വിളിച്ചിട്ട് കിട്ടുകയില്ല എന്നല്ല ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് വന്നിട്ട് എന്താ നിങ്ങൾ ചോദിച്ചിട്ട്? എന്താ ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഓനീറ്റാ പണി എടുത്തു വെക്കാറില്ല. ഞാൻ ഓനെ കാണാനാ പേര്. നിങ്ങൾ അടങ്ങാറാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓനെയാ കാണേണ്ടത്. ഓനെ കാണേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പുതിയ നമ്പറെല്ലാം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളടുത്ത് ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തതല്ല. എന്റെ രണ്ട് കുട്ടികളും കൊണ്ട് പോലെ ഇങ്ങനെ ഒറ്റക്കാക്കിയില്ല ഞാൻ വന്നത്. ആ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ ആദ്യ ഭാര്യയാണ് നിങ്ങൾ ഇവർക്ക് ആദ്യം കെട്ടിയത്. നിങ്ങൾ ഇങ്ങനെല്ലാം പറയും നിങ്ങൾക്ക് വിഷമം നല്ലോണം ഉണ്ടാവും. പക്ഷെ അതിപ്പം ഞാനോട് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എന്താക്കുന്ന എന്നോ വന്ന് കെട്ടിയല്ലേ. ഇങ്ങനെയാണ്. അതാണ് പ്രശ്നങ്ങള്. വല്ലാത്ത വിഷമത്തിലാ ഞാനുള്ളത്. എന്നാ ഞാൻ പോന്ന. നിങ്ങളിങ്ങനെ എന്നെ പേടിപ്പിക്കുകയോ എന്നെ ഇങ്ങനെ പായിപ്പിക്കുകയോ നിങ്ങൾ ചെയ്യല്ല. കാരണം വെച്ചാൽ ഞാനിങ്ങനെ വിഷമത്തിലായത് കൊണ്ടാ ഞാൻ വന്നത്. നമുക്ക് അവന്റെ ഫോൺ നമ്പർ കിട്ടി നിൽക്കുവാ. നിങ്ങളിങ്ങനെ ഏതോ പിന്നെ ആണുങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പെണ്ണ് വേണം, പെണ്ണ് കെട്ടുന്ന ഓളും മക്കളും ഇല്ല, അല്ലെങ്കിൽ ഓളും മക്കൾക്ക് സ്വത്തുണ്ട്, ഇതെല്ലാം കണ്ടി നിങ്ങൾ കെട്ടരാ. ഞാൻ ഓനെ ആദ്യം കാശും ആദ്യം കെട്ടി എന്നെയാ. ഞാനാ അവന്റെ ഭാര്യ. നിങ്ങളാരാ? നിങ്ങൾ ഏടുന്നോ വന്നിട്ട് ഈ കാശിമ കെട്ടി ഓളാന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുക. ഇവിടെ കാശിമൊന്നുമില്ല. കാശിമയാളിട്ട് നോക്കലുമില്ല. എന്റെ ആളാണല്ലോ ഇപ്പൊ തന്നെ ഞാൾ കഴിയുന്ന. കാശിമയാളെ നോക്കലൊന്നുമില്ല.
എന്ത് സ്വത്തും മുതലും ഇവിടെ നിങ്ങൾ കാണുന്നല്ലാണ്ട് ഞാക്കോ സ്വത്തും മുതലൊന്നും ഞാക്കില്ല. നിങ്ങളിങ്ങനെ നിക്കല, നിങ്ങളെ മക്കളും നിങ്ങളെല്ലാം പട്ടിണിയാവുന്ന ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ ഏതോ ആള് വലിയ കാര്യം വന്നിട്ട് ഇങ്ങനെ കാശ് കെട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിങ്ങ് സ്വീകരിക്കുക. അതുപോലെ ആദ്യ ഭാര്യ ഞാനാ. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, നിങ്ങൾ ഈ അന്വേഷിച്ച് വരുത്ത നിങ്ങൾ ആദ്യം അന്വേഷിച്ച് വരണ്ടേനാ. നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് വരുവ, ആദ്യം ഇങ്ങനെ പുയ്യാപ്പുറം നിങ്ങൾക്ക് വരുന്നേരം നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ മറ്റേ നാടെഴുതിയാ അവനക്ക് മാര്യുണ്ടോ മക്കളുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. പിന്നെ ഓനിങ്ങനെ വിളിയും ഇല്ല ഫോണും ഇല്ല നമ്പറും ഇല്ല ഇല്ലാണ്ട് പോയി കഴിഞ്ഞാലാ പിന്നെ ഓനെ കാര്യങ്ങൾ നോക്കി നടക്കുക. ഇങ്ങനെ ഓരോരുത്തർ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഓലി ഇങ്ങനെ കെട്ടുന്നത്. നിങ്ങൾ ആദ്യം അന്വേഷിക്കണ്ടേ ഇങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ നിങ്ങളും ഭർത്താവിനും പറഞ്ഞിട്ടു ഇനി നിങ്ങൾ ഇവിടെ കാര്യം വരണേ. അതെന്ന് വെച്ചാൽ ഞാനാ ആദ്യത്തെ ഭാര്യ മക്കളെ അല്ല, ഞാൻ എന്നെ മര്യാദിക്കോ ചെലവിലും തരുന്നില്ല, ഞാൻ തന്നെ എങ്ങനെയോ കഴിയുന്നത്. എന്റെ ആങ്ങളാണ് തന്നത് കൊണ്ട് തന്നെ ഞാൻ അത്രയെങ്കിലും കഴിഞ്ഞു പോരുന്നത്. നിങ്ങളിങ്ങനെ ഇങ്ങനത്തെ ഭർത്താൻ പറ്റി ഇങ്ങോട്ട് കാരറാ നിങ്ങള്. അതെ ശരി മേലാൽ ഇങ്ങോട്ട് നിങ്ങൾ കാര്യം ഇട്ടാ ഭർത്താനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങളെ ചോദിക്കും പിന്നെ പ്രശ്നവും ഭർത്താനും ഉണ്ടാവാം. ഞാനേ എങ്ങനെയോ പെടുന്നു ജീവിക്കുന്നു. നിങ്ങൾ നോക്കണ്ടേ നിങ്ങളെ ഉപ്പയുമ്മയും നിങ്ങൾ ആൾക്കാരെല്ലാം അന്വേഷിക്കണ്ടേ. ഇങ്ങനെ ഒരു പിന്നെ പുയ്യാപ്പള വരുന്നേരോ ഓനിക്ക് വീടുണ്ടോ നാടുണ്ടോ ആൾക്കാരുണ്ടോ എന്നെല്ലാം അന്വേഷിക്കണ്ടേ. ഓനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, അതെല്ലാം പിന്നെ ഓക്ക് കയ്യേറുള്ള ലോക്കുണ്ട്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് സ്വത്തുണ്ടോ മോനുണ്ടോ എന്നെല്ലാം അന്വേഷിക്കണ്ടേ. നിങ്ങള് ഈ അന്വേഷണം നിങ്ങൾ ആദ്യം നടത്തണേനു. ഇവിടെ എന്റെ അടുത്ത് നമ്പറൊന്നുമില്ല, എനക്ക് തന്നെ നമ്പറും ഇല്ല, എനക്ക് അന്നിട്ട് വിളിക്കലുമില്ല. ഓനെ പണ്ടേ അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരാളെന്നെ വിളിച്ചങ്ങ് പറയാ വിളിച്ചിരുന്നു. അല്ലാണ്ട് അല്ല ആൾ ആറ് ഉപ്പയിലുള്ളത് കൊണ്ട് എങ്ങനെ കഴിഞ്ഞു കൂടുന്നതാ. ഇങ്ങനാണ് നിങ്ങൾ ഓരോ നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾ അതിന് മറക്കല. ഓനാണ് നിങ്ങൾ അങ്ങനെ തന്നെ ഓല ഇങ്ങനെ പറയൂ, എനക്ക് ആന ഉണ്ട് കുതിര ഉണ്ട് എനിക്ക് പിന്നെ എല്ലാം ഇന്നെ നോക്കൂ അങ്ങനെ ഇങ്ങനെ എന്നല്ല ഓര് പറയൂ. അന്നേരം അത് പറയാൻ പോലെ കെട്ടല. ഇപ്പൊ കഷ്ടപ്പെടുന്ന നമ്മൾ പെണ്ണുങ്ങളല്ലേ, നിങ്ങൾ നോക്കണ്ടേ അങ്ങനെ എല്ലാം അന്വേഷിച്ചിട്ട് നിങ്ങൾ നിക്കണ്ടേ. എന്റെ അടുത്ത് നമ്പറൊന്നും ഞാൻ അതിന്റെ പുറത്തു കിടന്ന് എന്റെ അടുത്ത് നമ്പറൊന്നുമില്ല. ഒരു നമ്പറുണ്ട് ഞാൻ ഇപ്പൊ സ്വിച്ച് ഓഫാ വിളിച്ചിട്ട്, അതിൽ കിട്ടുന്നുമില്ല. അല്ലെ ആളെ ആക്ക് നോക്കും, ഞാളെ നോക്കിയിട്ടാ, ഞാളെ നോക്കലില്ല. ആളെല്ലാം എന്റെ ആൾക്കാർ നോക്കിയിട്ടാ ഞാനിങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി മേലാ ഈറ്റ വാർത്താൻ മാത്രം നിങ്ങൾ വന്നു പറയാ. നിങ്ങൾ വന്നിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളെ പറയൂ. അത്ര ദേഷ്യമുണ്ട്. പിന്നെ ഏതോ ഒരു ആള് വലിഞ്ഞു കാര്യിട്ട് ഇവിടെ പിന്നെ കാശിമിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും കേട്ട് നിൽക്കുക. കാശിമിന്റെ ഭാര്യ മക്കളും ഞാനാ. നിങ്ങളും ആയി കാശിമായി നിങ്ങൾ എന്തോ ആക്കിക്ക, ഇങ്ങോട്ടേക്ക് വരണ്ട. കാശിമിനെയും കൂട്ടിയിട്ട് നിങ്ങൾ സംഗതി ഓനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളങ്ങ് പറഞ്ഞേക്ക്, ഇങ്ങോട്ടേക്ക് വരുമെന്നും ചെയ്യാണ്ട്. ഒരു ഭാര്യക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്ന നേരം നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നോക്കുന്ന നേരം നിങ്ങൾ കല്യാണം കഴിക്കുന്ന നേരം നിങ്ങളെ നോക്കണം. നിങ്ങൾ ഏതെങ്കിലും ആളെ ഇങ്ങനെ പിടിച്ചെടുക്കല. നിങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇന്ന് രംഗത്തിറങ്ങിയേക്ക്. അതുകൊണ്ട് ഇനി മേലാൽ ഈറ്റാ വാർത്താനം പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരണത്, ഇവിടുന്ന് പോവേനാ നിങ്ങൾ പറയുന്നത്. അല്ലേ എന്റെ ആൾക്കാരോട് എന്റെ ആളോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും വരുത്തിക്കും ഇവിടെ. മേ നിങ്ങളോട് പോവേനാ പറയുന്നത്. പിന്നെ വരാം. ഞാനിവിടെ എനക്ക് പൊര തിരിയേറ്റ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നോട് ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലാലോ. എന്നാ ഞാനങ്ങ് പോന്നെ. പിന്നെയും പിന്നെ ഞങ്ങളെ വിഷമത്തിലാക്കുവേനാ. കാശിമിന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കാശിം ഇങ്ങളായിട്ട് ആയിക്കോളി. ഇങ്ങി വരുമൊന്നും ചെയ്യണ്ട, എന്നെ മക്കൾ അത് തന്നെയല്ലേ നോക്കാത്തെ. കാശിമ് ഇങ്ങി വരുമൊന്നും ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളെ പാടം കൊണ്ട് പോവാന്നല്ലാണ്ട് ഇങ്ങനെ വേണ്ട ആവശ്യമാ. ഞാനത്ര സ്നേഹിച്ചതാ, ഞാനത്ര അവരെ സ്നേഹിച്ചതാ, ഞാനത്ര സ്നേഹിച്ചതാ. എന്നെ മക്കളെ നോക്കാത്തത് തന്നെയല്ലേ, എന്നെ മക്കളെ നോക്കാത്തത് തന്നെയല്ലേ. കാശിമേ എന്നോട് ചതി എന്തിനു ചെയ്ത്, കാശിമേ എന്നോട് ചതി എന്തിനു ചെയ്ത്, ഞാളെന്ത് ചെയ്തക്ക്. ഞാള് നല്ലോണം നോക്കിയിട്ടില്ലേ, ഞാള് നല്ലോണം നോക്കിയിട്ടില്ലേ നിങ്ങളാ എന്നോട് ഇങ്ങനെ ചെയ്തത്. വല്ലാത്ത വിഷമത്തിലായി ഇതെന്നല്ലേ എന്നെ നോക്കാത്ത. എന്റെ ഉപ്പയും വാങ്ങണറല്ല എന്നെ എത്തിരി വിചാരിച്ചിട്ടാ നോക്കുക. ഓലിക്ക് ഞാനൊരു ഭാരായി വരൂലേ, ഓലിക്ക് ഞാനൊരു ഭാരായി വരൂലേ. അള്ളാവേ എന്റെ വിഷമങ്ങൾ മാറ്റിത്താ, ഞാനെന്താ ചെയ്യേണ്ടത്. എന്റെ ആകലാറല്ല എത്തിരി നോക്കുക. ഓലിക്ക് ഓടെ ഭാരവും വിധിയല്ലേ അള്ളാഹോ. കാശിമേ ഞാനത്ര സ്നേഹിച്ചതാ, കാശിമേ ഇങ്ങനത്ര സ്നേഹിച്ചതാ, ഞാനോട് ഇങ്ങനെ ചെയ്തത്.
ഞാന് മരിച്ചാളെന്നാ എനിക്ക് നിൽക്കാനാവൂല, എന്താണെങ്കിൽ ആർക്കും ഉപ്പാക്കല്ല, ഞാനൊരു ബാലായി മാറൂ, ഞാനൊരു ബാലായി മാറൂ, രണ്ടു മക്കളും ഇല്ല, ഞാനൊരു ബാലായി മാറൂ, ഞാൻ മരിച്ചാളെന്നാ, ഞാൻ മരിച്ചാളെന്നാ, എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, ആശുമീനെ പെണ്ണ് കിട്ടിയില്ലേ, എനിക്ക് വിഷമം സഹിക്കാനാവുന്നില്ല, എനിക്ക് വിഷമം സഹിക്കാനാവുന്നില്ല. മണികൾക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും സ്വയം മരിച്ചു കളയുന്ന ഒരു സംഭവങ്ങളാണ്. ഫീസ് കിട്ടിയില്ലെങ്കിൽ മരണം, ഭർത്താവിനോട് ദേഷ്യം പിടിച്ചാൽ മരണം, മറ്റ് ഏതൊരു കാര്യത്തിനും സ്വയം മരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുത്തുമണികളോടും എനിക്ക് പറയാനുള്ളത്, സ്വയം മരണം അതൊരു വിജയമല്ല മക്കളെ, അത് നമ്മളെ ജീവിതം നഷ്ടപ്പെടുത്തലാണ്. അതുകൊണ്ട് ഒരിക്കലും അത് വിജയമല്ല, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അത് നടന്ന ഒരു സംഭവമാണ്. കാരണം പിന്നെ ഇങ്ങനെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചത്, ആദ്യ ഭാര്യേൻ്റെ അടുത്ത് വന്നതും കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ അത് നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മരണം പിന്നെ സ്വയം മരിക്കാൻ പാടില്ല, മരണം ഒരിക്കലും വിജയമല്ല. ഇൻഷാല്ലാ നല്ല വീഡിയോസ് ആയിട്ടേനും ഞാൻ വരാം. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ആദ്യമായി കാണുന്നവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് കൊടുക്കണം. ഇൻഷാല്ലാ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരാം.